ജാന്തവ ശരീരങ്ങളെയും അവർ പഠിച്ചു. ജാന്തവ ശരീരം ജന്തുക്കളുടെ, ഒരു ആനയുടെ നഖം, അതിൻ്റെ ഗുണം വീര്യം വിഭാഗമൊക്കെ, ആനയുടെ വസ, അതിൻ്റെ ഗുണം വീര്യം വിഭാഗമൊക്കെ. ആനയാണെന്ന് ഓർക്കണം. അതുപോലെ ഒരു ആനയെ പിടിച്ച് വസ വെട്ടി എടുത്ത് പഠിച്ചോ എന്നൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനാവില്ല. അതിൻ്റെ കൊമ്പ്, അതിൻ്റെ പല്ല്, ആനയുടെ പല്ല് കരിച്ച് എടുത്ത മഷി പരട്ടിയാൽ ചിത്രം അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പോകും എന്ന് പഠനം നടത്തണമെങ്കിൽ ലുക്കോഡമയ്ക്ക് ഇങ്ങനൊരു ഔഷധം പറ്റും എന്ന് പഠനം നടത്തണമെങ്കിൽ എത്ര പണിയെടുക്കണം. ആനയുടെ പിണ്ടം ഇന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ഇനി ഔഷധമാണെന്ന് കണ്ടെത്തണമെങ്കിൽ ഒരാനക്കുട്ടി ആദ്യം തൂറുന്ന മലം, ഏറ്റവും വലിയ സുഗന്ധദ്രവ്യമായി എണ്ണണമെന്നും കണ്ടിവണ്ണ പേരതാണ്. ആയുർവേദത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഔഷധങ്ങളുടെ പട്ടികയിൽ ഒരു സ്ഥാനം അത് പിടിക്കുകയും ചെയ്തുവെങ്കിൽ അതിൻ്റെ ഗുണവും വീര്യവും വിഭാഗവും പഠിച്ച ഒരു തലമുറയുടെ പഠിത്തം വെറും ഒരു അന്ധവിശ്വാസമാണെന്ന് എഴുതിത്തള്ളുന്ന ഒരു ജനതയുടെ ചിന്താശൂന്യത എത്ര വലുതായിരിക്കും. ജന്തുക്കളിൽ ഓരോന്നിൻ്റെയും ഓരോ അവയവങ്ങളുടെയും ഓരോന്നിൻ്റെയും പ്രയോഗം അത് മറ്റ് ജീവജാലങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന്, ആട്, പട്ടി, പൂച്ച, കുറുക്കൻ, കുറുനരി, സിംഹം, ഇതിൻ്റെയൊക്കെ കുട്ടിയുടെ ആദ്യത്തെ മലം, സസ്തനികളുടെ പാലുകളുടെ ഗുണവീര്യ വിഭാഗങ്ങൾ, ഓരോ സസ്തനിയുടെയും അത് ഓരോ പാലിൽ നിന്നും എടുക്കുന്ന വെണ്ണയുടെ ഗുണവീര്യ വിഭാഗങ്ങളും ഉപയോഗവും ഓരോന്നിൻ്റെയും നഖം, പല്ല്, കൊമ്പ് മുതലായവയുടെ ഉപയോഗങ്ങൾ, മുടിയുടെ ഉപയോഗങ്ങൾ, മുടിയിലും മറ്റും ഒളിഞ്ഞിരിക്കുന്ന എണ്ണ എടുക്കുന്ന രീതികൾ, ആ എണ്ണയുടെ ഉപഭോഗങ്ങൾ. അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ജന്തുജാലങ്ങളിൽ ഏതിൽ നിന്നെങ്കിലും അവയുടെ എണ്ണം വർദ്ധിക്കുന്ന വിധത്തിൽ ജീവിച്ചു പോരുകയും അവയെ താറുമാറാക്കാതിരിക്കുകയും ഇത്തരം ആവശ്യങ്ങൾക്ക് മാത്രം അവയെ ഉപയോഗിക്കുകയും ചെയ്തു പോന്ന ഒരു ജീവിതക്രമം മാറിയിട്ട് അവയ്ക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത് അഹിംസയാണെന്നും അവയെ തകർക്കുന്നു അല്ലെങ്കിൽ അവയെ ഇത്തരം ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് തെറ്റാണെന്നും പറയുന്ന പ്രകൃതി സ്നേഹികളും മനുഷ്യത്വത്തിൻ്റെ പ്രവാചകന്മാരുമായി രംഗപ്രവേശം ചെയ്യുന്നവർ. ഒരു ജീവിയുടെ തോല് ക്ഷേത്രത്തിലൊരു ചെണ്ടയ്ക്ക് കെട്ടിയാൽ ഒരു ജീവിയിൽ നിന്നെടുത്ത ഒരു നൂല് നിങ്ങളുടെ വയറിനകം സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ചാൽ അതിനെതിരെ വരെ സമരം നടത്തുന്ന ആധുനിക പ്രയോക്താക്കൾ പേരെടുക്കാൻ നടക്കുമ്പോൾ ഈ കാണായ സിമൻറ്റ് മന്ദിരങ്ങൾ മുഴുവൻ കെട്ടിപ്പൊക്കി അതിലൊന്നിൽ അവരും ഇരുന്നു കൊണ്ട് ആവാസ വ്യവസ്ഥയെ താറുമാറാക്കുമ്പോൾ ആ ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ അവരുടെ മനുഷ്യ സ്നേഹത്തിൽ ചിന്തനീയമല്ല. ആയുർവേദവും മറ്റും ഉപയോഗിച്ചത് ഇവിടുത്തെ അഹിംസാതത്വത്തിൽ അധിഷ്ഠിതമായ ഋഷിമാരായിരിക്കെ പശുവിൻ്റെ ഗൾ ബ്ലാഡറിൽ അതിൻ്റെ കയ്പ എന്ന് പറയും, അതൊരു സഞ്ചിയാണ്. ആ കയ്പയിൽ കല്ലുപോലെ കട്ടിയാകുന്ന ഒരു പദാർത്ഥമുണ്ട്, അതിനെയാണ് ഗോരോചനം എന്ന് പറയുന്നത്. നമ്മുടെ ഗോരോചനക്കുറി തൊട്ട് എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് നെറ്റിയെ തൊടുന്നതുകൊണ്ട് പശുവിൻ്റെ നെറ്റിയെന്ന് കിട്ടുന്നതാണെന്ന് വരെ വിചാരിക്കുന്നവരും ഉണ്ടാവും. ഇതാ ഗള്ളിനകത്തുള്ള കട്ടയായ ഒരു പദാർത്ഥമാണ്. ഇപ്പോൾ ഏതാണ്ട് 1500ഓളം രൂപ ഒരു ഗ്രാമിന് വിലയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാടുള്ളൊരു സാധനമായത്, കാരണം അധികം പശുവിനെയൊന്നും വെട്ടുന്നില്ല. വെട്ടുന്നവയിൽ നിന്ന് കിട്ടുന്നത് അതീവ രഹസ്യമായി കടത്തി വിടുകയാണ്. സ്വർണ്ണവർണ്ണമുള്ള ഒരു പദാർത്ഥമായത്. ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കുന്നത് കയ്പയുടെ നിറം പച്ചയോ ചുവപ്പോ ആണ്. ചുവന്ന കയ്പ എന്ന് പറയുന്നത് കേടുവന്നതാണ്, അത് ഉപയുക്തമല്ല. പച്ച നിറത്തിലുള്ള കൈപ്പ നല്ലതാണ്. ആ പശുവിൻ്റെ ആ സഞ്ചിയിൽ വരുന്ന കൈപ്പുള്ള കൈപ്പ് രസമുള്ള അതീവ കൈപ്പാണ് ഈ സാധനത്തിൽ. ആ കൈപ്പ് രസമുള്ള ആ കൈപ്പ മഞ്ഞൾ ധാരാളം പൊടിച്ചതിലെ അല്പം ചേർത്ത് അരച്ച് ഉരുട്ടി ഈ സഞ്ചിക്കകത്ത് തന്നെ ഇട്ട് പുകയത്ത് വെച്ച് ഉണങ്ങി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഒരുപാട് കിട്ടും. അതിനൊന്നും ഈ ഔഷധ വാല്യൂ ഇല്ല. ടെസ്റ്റ് ചെയ്താൽ ഇതിന് അടുത്ത ടെസ്റ്റ് കിട്ടും. ആധുനിക ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റുകളിൽ വരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാണെന്ന് കിട്ടും. ചിലയിടത്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ഒറിജിനലിനേക്കാൾ നല്ലത് ഈ ഡ്യൂപ്ലിക്കേറ്റാണ്. കച്ചവടക്കാർക്ക് വലിയ സങ്കേതമാണ്.